يا سيدي خير النبي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് കിട്ടണോ, അവിടുത്തെ കയ്യിൽ ഹൗദുൽ കൗസർ കിട്ടണോ, നബി തങ്ങളുടെ റഹ്മത്ത് കിട്ടണോ, ഒരൊറ്റ ആലിമിനെയും ദൈവത്ത് പറയണം, ഒരാളെയും കുറ്റം പറയണ്ട, കുറ്റം പറയുന്ന സദസ്സിൽ പോയി പങ്കെടുക്കുകയും വേണ്ട, ഒരു സയ്യിദിനെയും നിസാരപ്പെടുത്തണ്ട, നിസാരപ്പെടുത്തുന്നവരുടെ കൂടെ നടക്കുകയും വേണ്ട. നഷ്ടപ്പെട്ടു പോകുന്നത് ഈമാനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്താണ്. സുഹൃത്തുക്കളെ, സുന്നത്തുജമാഅത്ത് മുറുകെ പിടിച്ച് പിടിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ മുഴുവൻ മഹല്ലത്തുകളിലുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കണം. അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കണം. ഒരു നിസ്കാരവും കളാക്കരുത്. ചെറുപ്പക്കാരെ, ആരും കള്ളിന്റെ പിന്നാലെ, മദ്യത്തിന്ടെ പിന്നാലെ പോകരുത്. ഒരാളും മയക്കുമരുന്നിന്റെ പിന്നാലെ പോകരുത്. ഒരിക്കലും തന്നെ അന്യ സ്ത്രീയുടെ ചിത്രം നമ്മളെ മൊബൈലിൽ ഫോണിൽ പിടിച്ചെടുക്കരുത്. ഒരന്യ പെണ്ണിനെയും ടെലിഫോൺ ചെയ്യരുത്. ഒരിക്കലും ചൂടും കേട്ട് കിടന്നുറങ്ങരുത്. ഒരിക്കലും സിനിമയും കണ്ട് നടക്കരുത്. ഒരിക്കലും തമാടികളായി പോകരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെയും നിങ്ങളുടെയും മുഴുവൻ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ചലനങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ചിന്തയോടെ, അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിനെ സ്നേഹിച്ച്, മരണമുണ്ടെന്ന ചിന്തയോടെ ജീവിച്ച് മരിക്കണം. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് മുഴുവനും നീ ആ ചിന്ത നിലനിർത്തി തരണം. റഹ്മാനേ, ഓ മുഅ്മിനീങ്ങളെ, ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ ഒരു കാറിൽ കയറി വന്നു. ആ കാർ മലപ്പുറം ജില്ലയിലെ ഒരു നല്ല മനുഷ്യൻ എനിക്ക് വാങ്ങി തന്നതാണ്. 22 ലക്ഷം രൂപയുടെ കാർ അദ്ദേഹം സ്വന്തം വാങ്ങി തന്നതാണ്. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം നൽകട്ടെ. അദ്ദേഹം നേരത്തെ ദുബായിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടപ്പോ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ബിസിനസ്സിന് പോകാൻ പറഞ്ഞു. അദ്ദേഹം ബിസിനസ്സിന് പോയി ഒരു അറബി വലിയ പൈസ കൊടുത്ത് അയാളെ സഹായിച്ചു. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ ആയപ്പോ അദ്ദേഹം എനിക്കൊരു കാർ വാങ്ങി. പക്ഷേ ഞാൻ ആ കാറും എടുത്ത് ഒരു സ്ഥലത്ത് വയലു കയറാൻ പോയി. കർണാടകയിലല്ല, കേരളത്തിൽ. വയലു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രണ്ടാളുകളും കുറച്ചാളുകളും ഒരുമിച്ച് കൂടി നാല ഉരുളൻ കല്ലെടുത്ത് എറിഞ്ഞ് 2 ഗ്ലാസ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. എന്നോട് പലരും പറഞ്ഞു അതിനെതിരെ കേസ് കൊടുക്കണം, കേസ് കൊടുക്കണം പലരും പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഒരുപാട് നേതാക്കൾ പറഞ്ഞു, പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കേസുമില്ല. ഒരാളെ മനസ്സിൽ അള്ളാഹുത്തിനെ തോന്നിപ്പിച്ചു കൊടുത്തു, അയാൾക്ക് ഒരു കാർ വാങ്ങി കൊടുക്കണം. വേറെ രണ്ടാളെ മനസ്സിൽ അള്ളാഹ് തോന്നിപ്പിച്ചു കൊടുത്തു, രണ്ട് കേറും കേസൊന്നും. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രാതങ്ങൾ, എന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചപ്പോ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ വന്ന് ദുആ ചെയ്ത് പോയി. അൽഹംദുലില്ലാ, അള്ളാഹു വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ അപ്പൊ തങ്ങളവർ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, കർണാടകയിൽ ആരെല്ലാമോ എന്തെല്ലാമോ എഴുതിയിട്ടുള്ള സന്ദർഭ, ഞാൻ തങ്ങളവറുകളോട് പറഞ്ഞു, ഞാൻ ഉപദേശിക്കാൻ യോഗ്യനല്ല, അർഹരല്ല, തങ്ങളുടെ ബർക്കത്ത് ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷേ ഇതാ അള്ളാഹുവിന്റെ അടുക്കൽ മഹാന്മാരായ ആളുകൾക്ക് അങ്ങനെ കിട്ടല് സാധാരണയാണ്, അതിൽ ക്ഷമിച്ചു നിൽക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് എന്ന് തങ്ങൾ പറഞ്ഞു. ഞാൻ ഓരോറ്റ എതിരാളിയോട് ഒന്നും അങ്ങോട്ട് പറയണ്ട എന്ന് മുഴുവൻ ആളോട് പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അല്ലാഹു തആല അതേ നിലവാരം സാദാത്തുകൾക്കും ആലിമികൾക്കും അല്ലാഹു നൽകുമാറാകട്ടെ. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. ആ ബോധം നമുക്ക് വേണം. അല്ലാഹുവേ, അറിവ് കുറവിന്റെ പേരിൽ, അറിവില്ലായ്മയുടെ പേരിൽ, അസൂയയുടെ പേരിൽ ആരെങ്കിലും വിവരക്കേട് വല്ലതും പറഞ്ഞു പോവുകയോ ചെയ്തു പോവുകയോ ചെയ്തവരുണ്ടെങ്കിൽ അത് ഈ പാവപ്പെട്ട എന്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ തങ്ങളവറുകളെ തന്നെ പറഞ്ഞു പോയവരാണെങ്കിലും ശരി, അല്ലാഹുവേ അവരറിവില്ലാത്ത ജനങ്ങളാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, അവരെ നന്നാക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറി അവരെ ഞാൻ ഈ മല കൊണ്ട് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ, വേണ്ട വേണ്ട, എന്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, വിവരമില്ലാത്തവരാണ് അല്ലാ, അവരെ കൂട്ടത്തിലുള്ള ആരെങ്കിലും നന്നായെങ്കിൽ അതല്ലേ നല്ലത്, നശിപ്പിക്കട്ട എന്ന് പറഞ്ഞ തങ്ങളുടെ പേരവക്കളല്ലേ, അവിടുത്തെ കുടുംബങ്ങളും അവിടുത്തെ അനന്തരക്കാരല്ലേ, ഉഹ്റവിയായ ആരിവികൾ, അവർക്കുണ്ടോ പക, അവർക്കുണ്ടോ വിദ്വേഷം, അവർക്കുണ്ടോ വൈരാഗ്യം, പടച്ചറമ്പേ വിവരമില്ലാത്തവരെ മുഴുവനും നീ സന്മാർഗത്തിലാക്കണേ അല്ലാ.
പ്രാർത്ഥിക്കലല്ലാതെ ശവിക്കലില്ല കേട്ടോ, പകരക്കല്ലെറിയലില്ല കേട്ടോ. അല്ലാഹു ജല്ല ജലാലുഹു അതിന് മാത്രം അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഞങ്ങൾക്ക് ബർക്കത്തും തന്നിട്ടുണ്ട്. അമ്മാബിനെ അമ്മത്തിറമിക്ക ഫഹദ്ദിസ് എന്ന് അല്ലാഹ് പറഞ്ഞതാ. നിയമത്ത് പറയണം നബിയെ, നിയമത്തിൽ എടുത്തു പറയണം നബിയെ എന്ന് അല്ലാഹു പറഞ്ഞതാ. ഇപ്പൊ ഞാൻ ഇവിടെ കയറി വന്നപ്പോ എത്ര ആളാണ് സിറാജുൽ മുനീരിലേക്ക് നേർച്ചതെന്ന് ആരോട് പറഞ്ഞിട്ടാ? സുന്നത്ത് ജമാഅത്ത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരുന്ന കുറ്റ്യാടി പ്രദേശത്ത് അൽഹംദുലില്ലാ 11 മഹല്ലിൽ ഒരൊറ്റ ജുമാഅ അറബിയിൽ കൊണ്ടുപോകുന്ന ജുമാഅ ഇല്ല, ഒരൊറ്റ സ്ഥലത്ത് അതാ നിസ്കാരത്തിന്റെ ഫർള് 14 വിളിക്കുന്ന മദ്രസയില്ല, മുഴുവനും സലഫികളും ജമാഅത്ത് സലാമിക്കാരും കൂടി നശിപ്പിക്കുന്ന കുറ്റ്യാടിയിൽ മക്ബറ പച്ചാപ്പകൽ അടിച്ചു പൊട്ടിച്ച് തകർത്ത് കളഞ്ഞ കുറ്റ്യാടിയിൽ ഓല ശല്യം കിട്ടിയിട്ട് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിയത് കാന്തപുരം ഉസ്താദിന്റെ ഉപദേശത്തോടെയാണ്, ഉള്ളാൽ തങ്ങളുടെ ദുആബർക്കത്തോടെയാണ്. ഇപ്പോഴോ അൽഹംദുലില്ലാ അതിന്റെ കീഴിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 55 പള്ളി ഉണ്ടാക്കി, 25 മദ്രസ ഉണ്ടാക്കി, അതിന്റെ കീഴിൽ ദഅവാ കോളേജ് ഉണ്ട്, ശരീഅത്ത് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കീഴിൽ ഹിഫ്ളുൽ ഖുർആൻ ഖുർആൻ മനഃപാഠമാക്കുന്ന കോളേജ് ഉണ്ട്, ഉറുദുക്കാരായ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്, കർണാടകയിലെ എത്രയോ കുട്ടികൾ പഠിച്ച് വളർന്ന് വലുതായി മുദരിസന്മാരായി സേവനം ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർണാടകക്കാർക്ക് പ്രത്യേകം കർണാടക സമാജം ഉണ്ട്, അവർക്ക് പ്രത്യേകം കമ്മിറ്റി മീറ്റിംഗ് ചെയ്യാൻ സൗകര്യമുണ്ട്, പ്രത്യേകം കന്നഡയിൽ പ്രസംഗിച്ചു പഠിക്കാനുള്ള സംവിധാനം ഉണ്ട്, അവർക്ക് പ്രത്യേകം മാസികയുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് അതേ തമിഴ്നാട്ടിലുള്ളവരുണ്ട്, പല രാജ്യത്തുമുള്ളവർ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഇപ്പോൾ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 7000 കുട്ടികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ പല സ്ഥലത്തായി പഠിക്കുന്നുണ്ട്. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അള്ളാഹു ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നു, ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ അവർ പരീക്ഷ എഴുതുന്നു. അവർക്കൊക്കെ ഈ ബർക്കത്തിയണേ റഹ്മാനേ, ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ സദസ്സിലുള്ളവർക്കും പരീക്ഷയിൽ വിജയം നൽകണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, വലിയ നിയമത്തുള്ള ഒരു മാസത്തിൽ 10 ലക്ഷം ഉറുപ്പിക നേർച്ച പൈസ കിട്ടുന്നുണ്ട്, ആരോടും പറഞ്ഞിട്ടല്ല. വലിയ അത്ഭുതങ്ങൾ അള്ളാഹു തന്നു. ഇപ്പോ ഞാൻ നാദാർന്ന് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റംലാൻ എന്നൊരു സ്ത്രീ കത്ത് കൊടുത്തേക്കുന്നത് ഒരു നാണയം വിഴുങ്ങിക്കളഞ്ഞ ഒരു കുട്ടി, നാണയം വിഴുങ്ങിക്കളഞ്ഞ വയറ്റിൽ 5 ദിവസം ഡോക്ടർമാർ കാത്തിരുന്ന് വയറ്റിൽ നിന്ന് പോരുന്നില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് 500 രൂപ നേർച്ചയാക്കി, അരമണിക്കൂറിനുള്ളിൽ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ സ്ത്രീ എഴുതിയ കത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അഡ്രസ്സ് സഹിതമുള്ള കത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനത്തെ എത്ര ഒന്നിട്ടുണ്ടെന്നല്ല. ഈ അടുത്ത് ഞാൻ പാറക്കടവിൽ മധുർ റസൂൽ പ്രഭാഷണം നടത്തുകയാണ്, നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കണ്ട കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വളരെ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു. ആർക്കാൻ പറഞ്ഞു അൽഹംദുലില്ലാത്തിൽ മൂന്നിൽ ആമീൻ പറയാറുണ്ട്. ഞാൻ എന്നെ വിളിച്ചു പാറക്കടവിൽ ട്രാവൽസ് നടത്തുന്ന അബ്ദുൽ ഹമീദ് ഹാജി വിളിച്ചു, അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അതേ കുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു. അള്ളാഹു ആണ് കൊടുക്കുന്നവൻ നമ്മളല്ല. അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ അള്ളാഹു തന്നു. 21 കൊല്ലമായി മക്കളില്ലാതിരുന്ന ഉല്ലൂക്കരയിൽ അബ്ദുറഹീം ഹാജി 1 ലക്ഷം റുപ്യ നേർച്ചയാക്കി സിറാജുലേക്ക്. അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ കുട്ടിയും എടുത്തിട്ട് 2 ആഴ്ച മുമ്പ് എന്റെ വീട്ടിൽ അദ്ദേഹം വന്നു, 1 ലക്ഷം രൂപ നേർച്ച എനിക്ക് മുമ്പ് തന്നിട്ടുണ്ട്, ഇപ്പൊ വന്നപ്പോൾ 20,000 രൂപ പിന്നെയും തന്നു. അള്ളാഹു ജല്ല ജലാലുഹു അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സഹനത്തോടെ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് നിയമം ചെയ്തിട്ടുണ്ട്, ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെയും റബ്ബേ ഒരുപാട് ആളുകൾ നേർച്ചകൾ തന്നവരുണ്ട്, അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ, അവരെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ, അവർക്കും ഞങ്ങൾക്കുമുള്ള സർവ്വ ഉദ്ദേശങ്ങളും നീ ഞങ്ങൾക്ക് നിറവേറ്റി തരണം റഹ്മാനെ, ആർക്കെന്ത് വിഷമമുണ്ടോ നീ അകറ്റി കൊടുക്കണം റഹ്മാനെ, ഞങ്ങളുടെയും അവരുടെയും സർവ്വ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഇൻഷാഅല്ലാഹ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം, തങ്ങളവർക്കും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ സ്വലാത്തിന്റെ പരിശുദ്ധമായ ദിക്റുമാണ് ഞങ്ങൾക്ക് റഹ്മാനായ റബ്ബേ സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ, ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ.
റബ്ബേ മുസ്ലിമായി ജനിച്ച് കാഫിറായി ഞങ്ങൾ ആരും മരിപ്പിക്കൽ റഹ്മാനെ റബ്ബേ എല്ലാ അമ്പിയാക്കും ബദരീങ്ങളെ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് തങ്ങളെ ബർക്കത്ത് കൊണ്ടോ ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ടോ ഈ രാജ്യത്ത് എടുക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെ സാദാത്തുകളെയും ബർക്കത്ത് കൊണ്ടോ റബ്ബേ ഞങ്ങളെല്ലാം ഓരോരുത്തരും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം റഹ്മാനെ ഇസ്സത്തോട് ഉയർപ്പിക്കണം റഹ്മാനെ ഇസ്സത്തില്ലാതെ ദീപിക്കണം റഹ്മാനെ നീയാണ് രോഗം വരുന്നവൻ നീയാണ് ശരിയാക്കുന്നവൻ രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗം മാനിക്കാം ഞങ്ങൾക്ക് തരുന്ന റബ്ബേ അതുപോലും ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബേ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ കൽബ് നീ പേടിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ ഒന്നിനും നിന്നുള്ള വിശ്വാസമില്ലാത്ത ഭയമില്ലാത്ത പേടിയില്ലാത്ത ഒരു ഇബ്ലീസിന്റെ കൽബ് ഞങ്ങൾക്ക് നീ ആയിരിക്കും നീ തരല്ല റഹ്മാനെ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങളെ മക്കളെ ഖിയാമത്ത് നാൾ വരുന്ന മക്കളും മക്കളെയും സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ മാക്കും ബാപ്പാക്കും എതിർ പുറത്തിക്കുന്ന മക്കൾ നീ ആക്കല്ല റഹ്മാനെ റബ്ബേ ഞങ്ങളെ മക്കൾ ഉഖ്രവിയായ ക്കണം റഹ്മാനെ റബ്ബേ അവസാനം ആക്കി പൊത്തി നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജനെ നീ പെടുത്തണം റഹ്മാനെ നീ പെടുത്തണം റഹ്മാനെ പെടുത്തണം റഹ്മാനെ ആമീൻ ബി ഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും ഗൗരവാന്വിത എം എൽ എ യു ടി ഖാദർ സാഹിബ് പറഞ്ഞ ആദരപൂർവ്വക ആഹ്വാനിസ്ഥാനം ಬಹಳಷ್ಟು ಸಂತೋಷವಾಗಿದೆ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮ ನೋಡಿ ಬಹುಶಃ ಪ್ರಾರಂಭದಲ್ಲೇ ಬಂದಿದ್ದೆ ಮತ್ತೆ ಎರಡು ಮೂರು ಕಾರ್ಯಕ್ರಮ ಇದ್ದ ಕಾರಣ ಬಹುಶಃ ಅಲ್ಲಿ ಹೋಗಿ ಕೂಡ ಕರೆಕ್ಟ್ ಆಗಿ ಅಲ್ಲ ಯಾವ ಒಂದು ಅವಕಾಶ ಕೊಟ್ಟದ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಗೆ ಬಹುದು ಆತ್ಮೀಯರು ಬಹುಮಾನದ ಕೂರ ತಂಗಲ್ನ ದುವಕ್ಕೆ ಬಹುಶಃ ನನ್ನ ಇಲ್ಲಿ ಮುಟ್ಟಿಸುವಂತ ಅವಕಾಶ ಸಿಕ್ಕಿದ್ದು ನನಗೆ ಸಿಕ್ಕಿದಂತ ಭಾಗ್ಯ ಅಂತ ನಾನು ಇವತ್ತು ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸ್ತೇನೆ ಎಲ್ಲ ಯುವಕರು ಇವತ್ತು ಅವನ್ನ ಅರ್ಥ ಮಾಡಿಕೊಳ್ಬೇಕು ವಿಶೇಷವಾದ ಜವಾಬ್ದಾರಿ ಇವತ್ತು ಜನಾಂಗಕ್ಕಿದೆ ನಾವೆಲ್ಲರೂ ಬಹುಮಾನದ ಉಲೇಮಾಗಲ ಮಾರ್ಗದರ್ಶನದ ಮುಖಾಂತರ ನಮ್ಮ ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಹಮ್ಮಿಕೊಳ್ಬೇಕು ಸಂಘಟನೆ ಆಗಿ ನಾವು ಬರ್ಬೇಕಂತ ಹೇಳಿಕೊಳ್ತಾ ಬಹುಶಃ ಎಸ್ಎಸ್ಎಫ್ ನ ಅತ್ಯುತ್ತಮ ಕಾರ್ಯಕ್ರಮ ಈಗಾಗಲೇ ನಡೀತಾ ಇದೆ ನಾನು ಕೂಡ ಬಹಳಷ್ಟು ಆತ್ಮೀಯ ಮತ್ತು ಸಕ್ರಿಯವಾಗಿ ಭಾಗವಹಿಸೇನೆ ಬಹುಮಾನದ ಉಲೇಮಾಗಲ ಗುಮಾಲಕಲ ದುವಾನನ್ನು ಯಾಚಿಸಿ ನನ್ನ ಮಾತು ಮುಗಿಸ್ತೇನೆ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.